കുറഞ്ഞ വിലയിൽ ജനങ്ങൾക്ക് അരി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ വിപണിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു നാളെ മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ജിആർ അനിൽ പറഞ്ഞു സപ്ലൈകോ വഴിയാണ് ശബരി കെയ റൈസ് എന്ന ബ്രാൻഡിൽ കുറഞ്ഞ വിലയ്ക്ക് ഗുണനിലവാരമുള്ള അരി ജനങ്ങളിലേക്ക് എത്തുക ജയ അരിക്ക് രൂപയും കുറുവ അരിക്ക് മുപ്പത് രൂപയുമാണ് വില ആവശ്യ മേഖലകളെ മൂന്നാക്കി തിരിച്ചാണ് അരി വിതരണം കാർഡ് ഒന്നിന് അഞ്ച് കിലോഗ്രാം അരി ലഭിക്കും വിൽപ്പനോദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു കേരളത്തിന് ലഭിക്കേണ്ട അരിവിഹിതം വെട്ടിക്കുറച്ചാണ് കേന്ദ്രം ഭാരത് റൈസ് എന്ന പേരിൽ രൂപയ്ക്ക് അരി വില്പന നടത്തുന്നത് എന്നാൽ കിലോയ്ക്ക് രൂപ പൈസയ്ക്ക് വാങ്ങുന്ന അരിയാണ് പതിനൊന്ന് രൂപ പതിനൊന്ന് പൈസ കുറച്ച് ജനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിക്കുന്നത് വിപണി ഇടപെടലിലെ സംസ്ഥാന സർക്കാരിന്റെ പുതിയ ഇടപെടൽ ജനങ്ങളോടുള്ള പ്രതിബദ്ധത കൊണ്ടാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുൻനിർത്തിയാണ് ഇവിടെ പതിനൊന്ന് രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ട് വിതരണം ചെയ്യുന്നത് പത്ത് രൂപ നാൽപ്പത്തൊന്ന് പൈസ വിൽക്കുന്ന അരിയുടെ മേലെ കൂടുതലായി എടുത്തുകൊണ്ടല്ലേ കേന്ദ്ര സർക്കാർ ഇത് വിതരണം ചെയ്യുന്നത് രണ്ട് സർക്കാരുകളുടെ സമീപനത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് നാം കാണേണ്ടത് സംസ്ഥാനം നടത്തുന്ന വിപണി ഇടപെടൽ തടയാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ലാഭവും സാമ്പത്തിക ലാഭവുമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ശബരി കെയറൈസ് നാളെ മുതൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാകുമെന്നും തെറ്റായ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ നൽകുന്നതെന്നും മന്ത്രി ജിആർ അനിൽ വ്യക്തമാക്കി നമ്മളെ സുഹൃത്തുക്കൾ എന്താ ചിന്തിക്കുന്നത് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നത് അതിൽ വേറൊരു മാധ്യമത്തിൽ കണ്ടു ഈ അരി വിതരണത്തിന് ആവശ്യമായ ഉൽപ്പന്നം ക്വാണ്ടിറ്റി സാധനം ലഭ്യമല്ല ഇതൊക്കെ പ്രചരിപ്പിച്ച് ഭീതി ഉണ്ടാക്കുന്നതല്ലാതെ ഞങ്ങൾ സപ്ലൈകോയോട് പറഞ്ഞത് സഞ്ചി നമ്മൾ കൊടുക്കുന്നതല്ല എന്നാൽ സപ്ലൈകോ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസക്കാലമായി ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ അവരുടെ ഒരു പബ്ലിസിറ്റി ഇത് കണ്ടിട്ട് കേരള ബാങ്കുകാർ മുന്നോട്ട് വന്നു അവരെ സഞ്ചു കഴിച്ചു തരാമെന്ന് ഇപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കെ റൈസിൻ്റെ ആദ്യ വിൽപ്പന മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു നിർവ്വഹിച്ചു ന്യൂസ് തിരുവനന്തപുരം